സഹോദരിയുടെ കാമുകനെ വെട്ടിക്കൊന്നു. സഹോദരനെ കണ്ട് പേടിച്ചോടിയ കാമുകനെ സഹോദരൻ ഓട്ടിച്ചിട്ട് വെട്ടി. ഓരോരോ വാർത്തകൾ. ഒന്നുകിൽ പ്രേമിക്കുന്നവന് ധൈര്യം വേണം, അല്ലെങ്കിൽ സഹോദരന് ബോധം വേണം. ഇത് രണ്ടുമില്ല എന്ത് ചെയ്യും? മലച്ച് നിൽക്കാതെ ചെന്ന് തടയി, ഞാൻ പുറവശത്തോട് രക്ഷപ്പെടാൻ നോക്കാം. ചെല്ല്, ഇതെന്താ ഒച്ചനക്കൊന്നുമില്ലാത്തത്? ആരും ഇല്ല ഇവിടെ. എവിടെ പോയി എല്ലാരും? ഞങ്ങളിവിടെ ഉണ്ട് ഏട്ടാ. എല്ലാരും കൂടെ അകത്തിരുന്ന് പഠിക്കുകയായിരുന്നു. ഔ, ഇതാണ് എന്റെ കുട്ടികൾ. പുറത്തുനിന്ന് നോക്കിയാൽ നിങ്ങൾ ഇത്രയും പെൺകുട്ടികൾ ഇതിനകത്തുണ്ടായിരുന്നു എന്ന് ഒരുത്തനും പറയില്ല. പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം. അല്ലെങ്കിലും എനിക്കറിയാം, എന്റെ കുട്ടികൾ ഞാൻ പറയുന്നതിനപ്പുറം പോവില്ല. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാ, എനിക്ക് പയ്യനെ കാണാൻ തിരുവനന്തപുരം വരെ പോകേണ്ടി വന്നില്ല. പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ കളക്ടറേറ്റില്. ഒരു കോൺഫറൻസിന് വേണ്ടി വന്നവൻ. പിന്നെ ഞാനും കുമാരേട്ടനും കൂടെ കളക്ടറേറ്റിൽ പോയി അവനെ കണ്ട് പരിചയപ്പെട്ടു, സംസാരിച്ചിട്ടാ വരുന്നേ. പയ്യൻ എങ്ങനെയുണ്ടെന്ന് ആർക്കും അറിയണ്ടേ? ഇന്ന് എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ പുറത്തു പോകുന്നു. രാത്രി ഭക്ഷണം പുറത്തു നിന്ന് എവിടെ നിന്നെങ്കിലും കഴിക്കുന്നു. ഇത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വാങ്ങിയതാ. പോയി ഡ്രസ് ഒക്കെ ഇട്ടുന്ന എല്ലാവരും ഒന്ന് വേഗം വന്നാൽ ഞാനൊന്ന് കാണട്ടെ. വേണ്ട വേണ്ട, ഇനി അതിനകത്തൊന്നും പോയി ഡ്രസ് മാറണ്ട. എന്താ എന്താ നിനക്ക് വന്നപ്പോ ഒരു മാതിരി? ചെല്ലു, ചെന്ന് വേഗം ഡ്രസ്സൊക്കെ മാറിക്കണ്ടു. എന്താ എല്ലാരും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ചെല്ലേ, ചെല്ലു. എന്താ അവിടെ? എന്താ എന്താ കള്ളനോ? എവിടെ? സ്വന്തം അമ്മയും പെങ്ങളെയും തിരിച്ചറിയുമ്പോൾ അത് പട്ടി. നീ ഇത്രയും വൃത്തി കിട്ടുന്ന ഇപ്പോഴും ആ
നീ എന്ത് ചെയ്യടാ? ഞാനില്ലാത്ത തക്ക നോക്കി ഇവളുടെ മുറി കയറി ഒളിച്ചിരിക്കായിരുന്നവൻ, ഈ പെമ്പിളരെ വസ്ത്രം മാറുന്നിടത്ത് കട്ടിലിനടി കയറി മറഞ്ഞിരിക്കായിരുന്നു ഈ വൃത്തികെട്ടവൻ. ഓ, ഇതായിപ്പോ വലിയ തെറ്റായി പോയത്? ഇതിനാ നീ അവനെ തല്ലിക്കൊല്ലാൻ ഒരുങ്ങിയത്? ഓ, കെട്ടാൻ പോന്ന പെണ്ണാ ഇവള്. ഇവളെ കാണാൻ അവനോട് വന്നിട്ടുണ്ടാവും, നിന്നെ പേടിച്ചു കയറി ഒളിച്ചിട്ടും ഉണ്ടാവും. മുഴക്കെ ഭൂമിയിൽ പതിവാ. ആ പതിവൊന്നും എന്റെ വീട്ടിൽ വേണ്ട, എന്റെ കുട്ടികളടുത്തും വേണ്ട. പതിവാണ് പോലും പതിവ്. കല്യാണത്തിന് മുമ്പ് അമ്മാവിനായിരുന്നോ പതിവ്? അമ്മായിടെ കട്ടിലിനടിയിൽ വന്ന് ഒളിച്ചു കിടന്ന് കാണാനായിരുന്നു അമ്മാവിന് പതിവ്. അല്ലെങ്കിൽ ഈ വീട്ടിലുണ്ടല്ലോ ഞാൻ കെട്ടാൻ പോകുന്ന ഒരുത്തി, അവളുടെ കട്ടിലടിയിൽ എന്നെ കയറ്റി ഒളിപ്പിച്ചിരുത്തുവോ? അവളെ കുളിക്കുന്നിടത്തും വസ്ത്രം മാറുന്ന ഒരുത്തൊക്കെ എന്നെ കയറ്റി ഒളിപ്പിച്ചിരുത്തോന്ന്. പട്ടി പുറത്ത്. എല്ലാത്തിനെയും വിളിച്ചോണ്ടി പടിക്ക് പുറത്തിറങ്ങാൻ. ആദ്യം ഇറക്കണ്ട, ഇറങ്ങാണ്. ഈ നിമിഷം മുതൽ ഈ വീടുമായി ഒരു ബന്ധവുമില്ല. ഇങ്ങനെ ഒരു അമ്മായി അമ്മാവന് ഞങ്ങൾക്കില്ല. പുഴുത്ത പട്ടിക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കേണ്ടി വന്നാലും ശരി, ഇവനെ കൊണ്ട് ഇവളുടെ കഴുത്തിൽ ഞാൻ തല കെട്ടിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ളവരുടെ കഴുത്തിൽ നീ തല കെട്ടാൻ പോടില്ല. അല്ലെങ്കിലും ആർക്ക് വേണം? അതിന് മാമംഗലത്ത് മാധവം കുട്ടി രണ്ടാമത് ജനിക്കണം. പാടില്ല. എനി ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. നിക്ക്, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളെ മാധവേട്ടാന്നല്ലാതെ മറ്റൊന്നും വിളിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ വിളിക്കുന്നു. മാമംഗലത്ത് മാധവൻകുട്ടി, നിങ്ങൾ പറഞ്ഞു എന്റെ ഈ പെങ്ങളുടെ കഴുത്തിൽ നിങ്ങൾ താലി കെട്ടില്ല എന്ന്. നിങ്ങളുടെ പെങ്ങളുടെ കഴുത്തിൽ ഈ എന്നെ കൊണ്ടും താലി കെട്ടിക്കില്ല എന്ന്. എന്നാൽ ഞാൻ പറയുന്നു, അതേ മാമംഗലത്ത് ഗംഗാധരമേനോന്റെ മകൻ ബാലചന്ദ്രൻ പറയുന്നു, നിങ്ങളുടെ പെങ്ങളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടും, എന്റെ ഈ പെങ്ങളുടെ കഴുത്തിൽ നിങ്ങളെ കൊണ്ട് താലി കെട്ടിക്കുകയും ചെയ്യും. കാണാടാ, നമുക്ക് കാണാം. കാണാം. മാധവേട്ടാ, നമ്മുടെ പാർത്തിക്കുള്ള വെള്ളം അവര് ബണ്ട് കെട്ടി തടഞ്ഞു. അത് ചോദിക്കാൻ ചെന്ന നമ്മുടെ കുഞ്ഞയപ്പനെ വല്യമാവിന്റെ കാര്യസ്ഥനും പണിക്കാരും ചേർന്ന് തല്ലി. അല്ലെങ്കിൽ അവരുടെ തോട് വഴി ആയിരുന്നില്ലല്ലോ നമ്മുടെ പാർത്തിക്ക് വെള്ളം കൊണ്ടുവന്നിരുന്നത്. നമുക്ക് നമ്മുടെ തോടില്ലേ, വെള്ളം അതുവഴി കൊണ്ടുവന്നാ പോരെ. ഉപദേശം വേണം മാധവി. മാധവേട്ടൻ എന്താ പഴയതുപോലെ പാടത്തേക്ക് വെള്ളം കിട്ടണം, അത്രേ ഉള്ളൂ. കുഞ്ഞിരാമേട്ടാ, ആ ബണ്ട് പൊട്ടിച്ചു വിടാൻ പറഞ്ഞേ. കുഞ്ഞേ, ഇത് ഞാനല്ല, മേനോൻ അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് നിന്ന് കെട്ടിച്ചതാ. ആ മേനോൻ അദ്ദേഹത്തിന്റെ മകളാ ഇപ്പൊ നേരിട്ട് വന്ന് പറയുന്നത്, അതങ്ങ് പൊട്ടിച്ചു വിടാൻ. ഈ തോടും ഈ പാടം ഒക്കെ എന്റെ പേരിലുള്ളതാ. ഇതിലൂടെ വെള്ളം ഏതൊക്കെ പാടത്തേക്ക് ഒഴുകണം ഒഴുകണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാ, അല്ലാണ്ട് അച്ഛനല്ല. മര്യാദക്ക് നിങ്ങൾ അത് പൊട്ടിച്ചു വിടുന്നുണ്ടോ ഇല്ലയോ? അതങ്ങ് പൊട്ടിച്ചു വിട്ടേക്ക്.
ഇനി ആ വെള്ളം ഒരു തുള്ളി പോലും എന്റെ മണ്ണിലേക്ക് ഒഴുകാൻ പാടില്ല. ഒഴുകിയാൽ എല്ലാവരും തല ചെളിക്കിടന്നുള്ളും. കെട്ടിയടച്ചതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും നയിക്കും. ഞങ്ങളുടെ രണ്ടാളുടെ മനസ്സുകളിലാണല്ലോ എല്ലാരും കൂടി വേണ്ടാത്ത മോഹങ്ങളൊക്കെ കുത്തി നിറച്ചത്. കൊച്ചുനാൾ മുതൽ കേൾക്കാൻ തുടങ്ങിയതാ ഗൗരിയുടെ മാധവകുട്ടി, മാധവകുട്ടിയുടെ ഗൗരി, അമ്മുവിന്റെ ബാലേന്ദ്രൻ, ബാലേന്ദ്രന്റെ അമ്മു, എന്നിട്ടിപ്പോ മായ തോന്നിയതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞിട്ട് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോയാ എല്ലാം പോകുന്ന ഞങ്ങളുടെ മനസ്സിൽ നിന്ന് എല്ലാം പോകുന്ന പോവില്ല. ഒന്നും എന്റെ മനസ്സിൽ നിന്ന് മാധവട്ടൻ പോവില്ല, മാധവട്ടന്റെ മനസ്സിൽ നിന്ന് ഗൗരിയും പോവില്ല. ആരുമില്ലടാ ഇവിടെ ഈ സാധനത്തിന് എന്റെ മണ്ണിന്ന് പിടിച്ച് പുറത്തറിയാൻ. ഈ ഒച്ചപ്പാടും ബഹളം ഒന്നും കേട്ടിട്ട് ഈ ഗൗരി പോവില്ല. മാധവേട്ടന്റെ മനസ്സിൽ ഞാനുണ്ടല്ലോ, ഈ എന്നോട് ഇഷ്ടമുണ്ടല്ലോ, പിന്നെന്തിനാ ഈ കള്ളത്തരൊക്കെ? ഇത് തെളിയിക്കാതെ ഈ ഗൗരി ഇവിടുന്ന് പോവില്ല.